യുവകലാ സാഹിതി പൈനൂർ സുഹൃത് വേദി സ്നേഹ സദസ്സും പുസ്തക പ്രകാശനവും സംഘടിപ്പിച്ചു. പൈനൂർ സ്ത്രീവത്സം മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ രഘുവരൻ പയ്യന്നൂരിന്റെ അനുഭവങ്ങൾ അഭിമുഖങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നിർവഹിച്ചു. യുവകലാ സാഹിതി പയ്യന്നൂർ സുഹൃദ്വേദിയുടെ നേതൃത്വത്തിൽ സ്നേഹസദസ്സും പുസ്തക പ്രകാശനവും നടന്നു. സ്ത്രീവത്സം മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രഘുവരൻ പയ്യന്നൂരിന്റെ അനുഭവങ്ങൾ അഭിമുഖങ്ങൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. മലയാള ഭാഷാ പാഠശാല ഡയറക്ടർ ടി പി ഭാസ്കര പൊതുവാൾ പുസ്തകം ഏറ്റുവാങ്ങി. ഈ പാട്ട് ആദ്യം അദ്ദേഹത്തിനാണ് പാടാൻ വെച്ചത്. അദ്ദേഹം വന്ന് പിന്നെ ഈ അകത്ത് പോയി മൈക്കിൻ്റെ മുന്നിൽ എന്നിട്ട് ഈ പാട്ട് കേട്ടിട്ട് ട്രാക്കിൽ രവിയുടെ പാട്ട് കേട്ടത് രവി എന്ന് പറഞ്ഞു ചേട്ടേക്ക് വെച്ചിട്ട് രവിയോട് പറഞ്ഞു കേട്ടു പറഞ്ഞു ഞാൻ ഇത് കണ്ടിട്ടില്ല അത് സത്യമാണ് എന്നോട് കേട്ടു പറഞ്ഞു അവർക്ക് തിരിയാതാണ് ഇത് ഇത് ആര് പാടണം എന്നൊക്കെ തിരിയാതാണ് ഇത് ആര് പാടണമെന്ന് കാര്യമില്ല എന്ന് ധീരമായിട്ട് ചോദിക്കുകയാണ് ആര് അതിനെ പാടാൻ കിട്ടിയില്ല മനോഹരമായ മലയാള ചലച്ചിത്ര ലോകം എന്ന് പറയുന്ന ഈ പാട്ട്. മാധ്യമപ്രവർത്തകൻ വി വി പ്രഭാകരൻ പുസ്തകം പരിചയപ്പെടുത്തി. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സിനിമ നാടക പ്രവർത്തകൻ എം ടി അന്നൂർ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയെ ഷോളണിയിച്ച് ആദരിച്ചു. ചടങ്ങിൽ യുവകലാസാഹിതി ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ജിതേഷ് കണ്ണപുരം, ടി ഭരതൻ, കെ വി ബാബു, കെ വി സുരേന്ദ്രൻ, രാമകൃഷ്ണൻ കണ്ണോ തുടങ്ങിയവർ സംസാരിച്ചു. രഘുവരൻ പയ്യന്നൂർ എഴുത്തനുഭവങ്ങൾ പങ്കുവച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.